അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലടക്കാൻ താമര വിരിയിക്കാം എന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ഇതിനുള്ള ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് അവർ അതേസമയം ഹിന്ദു ബലത്തിലടക്കം ബി ജെ പി വോട്ടുകൾ പെട്ടിയിലാക്കാൻ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തീകരണം അടക്കം ലക്ഷ്യമിടുന്നു ഇതിനോടൊപ്പം ഏകീകൃത സിവിൽ കോഡ് എന്ന വജ്രായുധവും പുറപ്പെടുവിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങി ഇതിന്റെ തുടക്കമെന്ന നിലയിൽ കേന്ദ്ര സർക്കാർ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് ആർ എസ് എസ് നേതൃത്വം ഈ ബില്ലിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു ഇതോടെ രാജ്യത്താകെ ഏക വ്യക്തി നിയമം വേഗം നടപ്പാക്കാൻ ബി ജെ പി സർക്കാർ നടപടി തുടങ്ങി പാർലമെന്റിന്റെ ജൂലൈയിലെ വർഷകാല സമ്മേളനത്തിൽ ഏകീകൃത സിവിൽ കോഡ് യു സി സി ബിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ വിളിച്ച ഉന്നതതല യോഗം നിർദ്ദേശിച്ചായാണ് സൂചനകൾ യോഗത്തിൽ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ കേരള നിയമമന്ത്രി കിരൺ റിജിജു സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ആർ എസ് എസ് നേതാവ് അരുൺകുമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിയമ മന്ത്രാലയങ്ങളും ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു അമിത്ഷായുടെ വിശ്വസ്തരായ ഏതാനും ബി ജെ പി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഏകീകൃത സിവിൽ കോഡ് ഗുണകരമാകുമെന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് ഈ വർഷാവസാനം നടക്കേണ്ട മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെലങ്കാന തുടങ്ങിയ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ബി ജെ പിയുടെ വജ്രായുധമാണ് ഏക വ്യക്തി നിയമം ഏകീകൃത സിവിൽ കോഡ് കൂടി നടപ്പാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണത്തിന് സഹായിക്കുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടൽ ഏക വ്യക്തി നിയമം കൊണ്ടുവരികയാണെന്നത് ജനസംഖ്യ കാലം മുതലുള്ള ബി ജെ പിയുടെ നയമാണ് അയോധ്യയിലെ രാമക്ഷേത്രം ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കൽ ഏക വ്യക്തി നിയമം എന്നിവയിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന് ആർ എസ് എസ് നേതൃത്വം പ്രധാനമന്ത്രി മോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും നിർദ്ദേശം നൽകിയിരുന്നു ഇതോടെയാണ് ബിൽ വീണ്ടും പൊടിതട്ടിയെടുക്കുന്നത് അതേസമയം ഏകീകൃത നിയമത്തിൽ ന്യൂനപക്ഷങ്ങളിൽ എതിർപ്പുയരുമെന്ന കാര്യം ഉറപ്പാണ് ഇതേസമയം രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ലെന്ന് കഴിഞ്ഞ ഫെബ്രുവരി രണ്ടിന് നിയമമന്ത്രി റിജിജു രാജ്യസഭയെ അറിയിച്ചിരുന്നു യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ പരിശോധിച്ച് ശുപാർശകൾ നൽകാൻ നിയമ കമ്മീഷനോട് സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും രേഖാമൂലമുള്ള മറുപടികൾ അദ്ദേഹം രാജ്യസഭയിൽ വ്യക്തമാക്കി യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ പരിശോധിച്ച് ശുപാർശകൾ നൽകാൻ നിയമ കമ്മീഷനോട് സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും രേഖാമൂലമുള്ള മറുപടിയിൽ അദ്ദേഹം രാജ്യസഭയിൽ വ്യക്തമാക്കിയിരുന്നു ജസ്റ്റിസ് ഋതുരാജ് അവസ്ഥയുടെ അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് രൂപീകരിച്ച നിയമ കമ്മീഷന്റെ കാലാവധി അടുത്ത വർഷം ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ നീട്ടിക്കൊടുത്തിട്ടുണ്ട് കർണാടകയിലെ കോളേജുകളിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിക്കുന്നത് വിലക്കിയ ഹൈക്കോടതി ബെഞ്ചിന്റെ തലവനായിരുന്നു അവസ്ഥ കേരള ഹൈക്കോടതി മുൻ ജഡ്ജി കെ ടി ശങ്കർ കേന്ദ്ര നിയമ കമ്മീഷൻ അംഗമാണ് ഏക വ്യക്തി നിയമം സംബന്ധിച്ച ശുപാർശ സമർപ്പിക്കാൻ കമ്മീഷനോട് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള പ്രധാനമന്ത്രി മോദിയുടെ നിർദ്ദേശവും നിയമ കമ്മീഷന്റെ പരിഗണനയിലുണ്ട് ഇരുപത്തിയൊന്നാമത് ലോ കമ്മീഷന്റെ കാലാവധി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് അവസാനിച്ചിരുന്നു അതേസമയം രാജ്യത്താകെ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാൻ ബി ജെ പി സർക്കാർ പ്രതിജ്ഞാബന്ധമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു ഉചിതമായ സമയത്ത് എല്ലാ ജനാധിപത്യ നടപടിക്രമങ്ങളും പാലിച്ചാകും നിയമം നടപ്പാക്കുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു പാർലമെന്റിൽ നിയമനിർമ്മാണത്തിലൂടെയകം കേന്ദ്ര സർക്കാർ ഇത് നടപ്പാക്കുകയെന്ന് സോളിസിറ്റർ ജനറൽ നേരത്തെ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയാൽ വിവാഹം വിവാഹമോചനം പിന്തുടർച്ച അവകാശം ദത്തെടുക്കൽ തുടങ്ങിയ വിഷയങ്ങൾ രാജ്യത്ത് പൊതു നിയമത്തിന് കീഴിൽ വരും ഈ വിഷയങ്ങളിൽ മതാടിസ്ഥാനത്തിൽ പ്രത്യേക സംവിധാനം ഉണ്ടാകില്ല